പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ കീഴിലായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിനെ 2019 മാർച്ചിലാണ് സർക്കാർ ഉത്തരവ് പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത അവസരത്തിൽ പബ്ലിക് സ്കൂളും സർക്കാർ ഏറ്റെടുത്തെങ്കിലും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് സംബന്ധിച്ച് എം വിജിൻ എംഎൽഎ നിയമസഭയിൽ നേരത്തെ സബ്മിഷൻ അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ തീരുമാനമായത്. 2019-2020 വർഷത്തെ തസ്തിക നിർണയത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നതുവരെയുള്ള കാലത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ ഇവർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് കിട്ടുമായിരുന്ന ശമ്പളം പ്രൊവിഷണലായി വേണ്ടിവന്നാൽ തിരിച്ചടയ്ക്കാമെന്നുമുള്ള വ്യവസ്ഥയ്ക്ക് സത്യവാങ്മൂലം വാങ്ങിയതിനുശേഷം നൽകുന്നതിനും തീരുമാനിച്ചു. തസ്തിക സൃഷ്ടിച്ച ശേഷം നിലവിലുള്ള 22 ജീവനക്കാരിൽ യോഗ്യതയുള്ള 19 പേരെ അധ്യാപക തസ്തികകളിൽ നിയമിക്കുന്നതിനും കേട്ടറ്റ യോഗ്യതയില്ലാത്തവരും എന്നാൽ ബിഎഡ് യോഗ്യതയുള്ളവരുമായ ജീവനക്കാർക്ക് കേട്ടറ്റ യോഗ്യത നേടുന്നതിന് ഇളവ് പരിഗണിക്കുന്നതിനും തീരുമാനമായി. അധ്യാപക തസ്തികയുടെ ഒരു യോഗ്യതയുമില്ലാത്തവരെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ മറ്റ് തസ്തികകളിലേക്ക് പരിഗണിക്കും. കുട്ടികൾക്ക് യൂണിഫോം, കിറ്റുകൾ എന്നിവ മറ്റ് സ്കൂളുകളിൽ നൽകുന്നതുപോലെ നൽകാനും തീരുമാനമായി. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ കീഴിലായിരുന്ന അൺഎയ്ഡഡ് സ്കൂളായ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിന് 2019 മാർച്ച് 18 സർക്കാർ ഉത്തരവ് പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി ഉത്തരവായത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.